ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരനായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ കവിതയാണ് ആ മൊഴി നിന്റെയു എന്നത്. നവതിയുടെ നിറവിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. തുടർന്ന് അദ്ദേഹത്തെ തേടി ജ്ഞാനപീഠ പുരസ്കാരവും എത്തി. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ആറാമത്തെ മലയാളിയാണ് പാലക്കാട് കുമാരനല്ലൂർ സ്വദേശിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ മലയാള കവിതാ ലോകത്ത് ആധുനികതയാണ് വിളംബരം ചെയ്യുന്നത്. മനുഷ്യ സ്നേഹത്തിന്റെ കവിയാണ് അക്കിത്തം. മറ്റുള്ളവർക്കായി കണ്ണീർക്കണം പൊഴിക്കുമ്പോൾ ഉള്ളിൽ ആയിരം സൗരമണ്ഡലം ഉദിക്കുന്ന കവി. കവിത ആ മൊഴി നിന്റെയോ. ആലാപനം തുളസീദാസ് പരമേശ്വരൻ. പണ്ടൊരു വൈശാഖമാസ പുലരിയിൽ കണ്ടു ഞാൻ നിന്നെ പുഴക്കരയിൽ. ഓളത്തിൽ ചാഞ്ചാടും തോണിത്തലപ്പൊത്തുരോ മനസ്വപ്നം വിടർന്ന പോലെ. പണ്ടൊരു വൈശാഖമാസ പുലരിയിൽ കണ്ടു ഞാൻ നിന്നെ പുഴക്കരയിൽ. ഓളത്തിൽ ചാഞ്ചാടും തോണിത്തലപ്പൊത്തുരോ മനസ്വപ്നം വിടർന്ന പോലെ. എങ്ങു പോയാവോ കടത്തുകാരൻ വൃദ്ധനെന്നു കേട്ടുള്ളിൽ ചിരിയുമായി. നാണിച്ചു കീഴോട്ടു നോക്കി പറഞ്ഞു നീ തോണിയിൽ കേറിയിരുന്നു കൊള്ളൂ. എന്തു കൈവേഗം മറുകരയ്ക്കെന്നെ നീ എത്തിച്ചു മൂളുന്ന കാറ്റുപോലെ. കൂലി ഞാൻ നീട്ടിപ്പിടിച്ച നേരം നിന്റെ നീലനീൽ കണ്ണും നിറഞ്ഞുപോയി. എന്തു കൈവേഗം മറുകരയ്ക്കെന്നെ നീ എത്തിച്ചു മൂളുന്ന കാറ്റുപോലെ. കൂലി ഞാൻ നീട്ടിപ്പിടിച്ച നേരം നിന്റെ നീലനീൽ കണ്ണും നിറഞ്ഞുപോയി. ചെയ്യേണ്ടതെന്തെന്നറിഞ്ഞുകൂടഞ്ഞു ഞാൻ തയ്യലേ നിന്നെ പിരിഞ്ഞു പോന്നു. ചെയ്യേണ്ടതെന്തെന്നറിഞ്ഞുകൂടഞ്ഞു ഞാൻ തയ്യലേ നിന്നെ പിരിഞ്ഞു പോന്നു. കണ്ടേനതിൽ പിന്നെ വന്നപ്പോഴൊക്കെയാ പണ്ടത്തെ വൃദ്ധനെ തൻകടവിൽ. കുട്ടികൾ എത്രയാണെന്നു കേട്ട അദ്ദേഹം പൊട്ടിച്ചിരിച്ചു ഞാൻ ബ്രഹ്മചാരി. പൊട്ടിക്കരഞ്ഞുപോയുള്ളി ഞാൻ പെൺകൊടി വിട്ടുപോയി ചോദിക്കാൻ പേരുപോലും. ഓരോ വിഭാഗത്തിൻ വീട്ടിലും കേറി ഞാനോ മനെ നിന്നെ തിരഞ്ഞിടുന്നു. ഓരോ വിഭാഗത്തിൻ വീട്ടിലും കേറി ഞാനോ മനെ നിന്നെ തിരഞ്ഞിടുന്നു. കീശയിലിന്നുമുണ്ടന്നത്തെ ആ ചെമ്പുകാശൊരു പൊൻപണം എന്ന പോലെ. വ്യാഴവട്ടങ്ങളെ താണ്ടി കിതച്ചുകൊണ്ടൂഴി ചുറ്റുന്ന ഞാൻ കേൾപ്പുദൂരെ. മാനവാത്മാവിലെ കേവല മാധുര്യമാണു ഞാൻ ആ മൊഴി നിന്റെതാനു. മാനവാത്മാവിലെ കേവല മാധുര്യമാണു ഞാൻ ആ മൊഴി നിന്റെതാനു. മാനവാത്മാവിലെ കേവല മാധുര്യമാണു ഞാൻ ആ മൊഴി നിന്റെതാനോ.